നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയാകട്ടെ ആകെ വശം കെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം തങ്ങൾക്ക് കാലുകുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിൽ കൊറോണ രോഗികളുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും ഇത് പിടിച്ചുകെട്ടാനായി സാധിക്കാതെ വളരെ മോശം അവസ്ഥയിലേക്ക് ചൈന കടന്നിരിക്കുന്നു. കൊറോണ രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളും ആഭ്യന്തര കലാപവും ചൈനയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനയിൽ പലയിടത്തും ക്വാറന്റൈൻ സെന്ററുകളും താൽക്കാലിക ആശുപത്രികളും ഇപ്പോൾ ആരംഭിക്കേണ്ടതായി വന്നിട്ടുള്ളത്. ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച ഈ വൈറസ് ലോകത്താകമാനം കീഴടക്കി പലരെയും പല രാജ്യങ്ങളെയും താറുമാറാക്കിയിട്ടും ഇപ്പോൾ അതിൽ നിന്നും കരകയറുകയാണ് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ. പക്ഷേ അപ്പോഴും ചൈനയാകട്ടെ ഇതിൽ നിന്നും മുക്തി നേടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഏറ്റവും പ്രഖരമേറിയ സാധ്യത അല്ലെങ്കിൽ മാരക ഭീഷണിയുള്ള ഒരു വൈറസ് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാവിധ മാർഗങ്ങളും അവർ കൈവരിക്കുകയാണ്. ജനങ്ങളെ പൂട്ടിയിടുകയും അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലും സ്വസ്ഥമായോ സ്വൈര്യമായോ പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിലുമൊക്കെ തന്നെ കടുത്ത മനുഷ്യാവകാശ ധംസനമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആഗോള മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചൈനയിലെ ഗാങ്ഷുവിൽ 250,000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു ക്വാറന്റൈൻ സെന്ററാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിന്റെ ചില ദൃശ്യങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 13,00,000 ആളുകൾ താമസിക്കുന്ന നഗരം തന്നെയാണ് ഗാങ്ഷു. ഇവിടെ 2,00,000 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രവേശിപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ മാസം മുതൽ ഇവിടെ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിയന്ത്രണാതീതമായിട്ടുള്ള വർധനവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ഈ മേഖലയിൽ 7,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാങ്ഷുവിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് എത്തരത്തിലാണ് ഇത് ആ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്, നഗരത്തെ താറുമാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. താൽക്കാലിക ആശുപത്രികളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 80,000 പേരെ ഒരേ സമയം ഈ ആശുപത്രിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെയാണ് 250,000 കിടക്കകളുള്ള ക്വാറന്റൈൻ കേന്ദ്രം കൂടി അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഹൈസു ജില്ലയിൽ 95,300 പേരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നുള്ള ഒരു വാർത്തയാണ് ബീജിംഗ് പുറത്തുവിട്ടിട്ടുള്ളത്. ബീജിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യമാണ് അരങ്ങേറുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ കൊറോണയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ വലിയ തോതിൽ കൊറോണ വ്യാപിക്കുന്നത് തന്നെയാണ് ചൈനയെ അങ്ങേയറ്റം അലട്ടുന്നത്, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നത്. രോഗികളുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടത്തോടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള ഒരു പോംവഴി തന്നെയാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. സീറോ കോവിഡ് എന്ന ലക്ഷ്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ എല്ലായിടത്തും ഏർപ്പെടുത്തി മുന്നോട്ട് പോയിട്ടും ഇതിനെ പിടിച്ചു കെട്ടാനായി സാധിക്കാതെ പോയത് തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ശക്തമായ ഒരു മുൻകരുതൽ നടപടിയുമായി തന്നെയാണ് അവർ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇത്ര കണ്ട് ഇത് വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഭരണാധികാരികൾക്ക് പോലും അത്ര കണ്ട് വിശ്വാസമില്ല എന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.